ഹലോ, നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൽപ്പകഞ്ചേരി മാമ്പ്ര എന്ന പറഞ്ഞ സ്ഥലത്താണ്. ഫൈസൽ റനീഷ ദമ്പതികളുടെ വീട്ടിന് മുന്നിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം ഓരോ ആളുകളും വ്യത്യസ്തമാണ്, അതേപോലെ തന്നെ ഓരോ വീടുകളും വ്യത്യസ്തമാണ്. ഓരോ എൻജിനീയേഴ്സിൻ്റെ കയ്യിലും ഒരു പ്ലാൻ കിട്ടിയാൽ അത് വ്യത്യസ്ത രീതിയിലാണ് അത് എലിവേഷൻ ചെയ്യുക. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ പെയിൻ്റ് അടിച്ച ഒരു സ്ലോപ്പും ഫ്ലാറ്റും മിക്സിലുള്ള ഒരു വീടിന് മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. ഇതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ സാധാരണ വീടിന്ന് കാണുന്ന വെറൈറ്റി ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഗേറ്റ്. അതിന് ഉദാഹരണമാണ് ഗേറ്റ്. നമ്മളിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഗേറ്റ് നമുക്ക് വിചാരിച്ച ഗേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ജി ഐ പൈപ്പും ഷീറ്റ് ഉപയോഗിച്ച് ചെയ്ത പോലെ തോന്നുന്നു. എന്നാൽ അങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ് അവർ എന്താണ് പൈപ്പ് മാത്രം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പൈപ്പ് അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ കംപ്ലീറ്റ് പൊട്ടിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇത് ആ വീടിൻ്റെ അതേ പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിതുണ്ട് ഒരു വൈറ്റ് ഗ്രൂവും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ആൻഡ് ബ്ലൂ പെയിൻ്റാണ് ഇതിന് അടിച്ചിട്ടുള്ളത്. അതൊരു സ്ലൈഡിങ് ഗേറ്റാണ്. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് പാർട്ടായി ചെയ്തിട്ടുണ്ട്. ഇതിലെ നമുക്ക് എന്താ ആക്സസ് ഉണ്ട്, വണ്ടിയെ കയറണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യേണ്ടി വരും. നമുക്ക് വീട്ടിലെ ഓരോ കാഴ്ചകളായിട്ട് കാണാം. ഇതിൽ കയറി വരുമ്പോൾ നേരെ മൂന്ന് പാർട്ടായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. നേരെ സെൻറ്ററിലുള്ളത് സിറ്റ് ഔട്ടാണ്, റൈറ്റ് സൈഡിൽ പോർച്ച്, ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം. ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ഈ ഡിസൈന് ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുള്ള ഇവർ വീട്ടിലും പല സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോർച്ചിൻ്റെ ഫില്ലറിമ ചെയ്തിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു കോർണറിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു നമ്മൾ കോറിപ്പൊടിയും സിമെൻറ്റും കൂടി എടുത്തിട്ട് ഒരു സ്പ്രേ ചെയ്യുന്ന പരിപാടിയാണ്. അത് അതിൻ്റെ ഇടയിൽ വ്യൂ വരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ചെയ്യുക. ഇത് ശരിക്കും വീടിൻ്റെ പ്രധാന അട്രാക്ഷൻ തന്നെ ഈ ഒരു ഡിസൈനാണ്. ഇത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്യാ ഫിനിഷ് ആയതുകൊണ്ട് വൈറ്റിലേക്ക് ഒന്നും കൂടി കോംബോ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ കളർ. അതേപോലെ തന്നെ എക്സ്റ്റീരിയറിൽ എടുത്തു പറയേണ്ട ഒരു ഡിസൈനാണ് ഈ സൺഷേഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവർ ചെയ്തിട്ടുള്ള വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ സാധാരണ ഒരു സ്ലോ ഫ്ലാറ്റ് സൺഷേഡ് ചെയ്തിട്ട് ആ ഫ്ലാറ്റ് സൺഷേഡിൻ്റെ താഴെ രണ്ട് ഷോവാൾ ചെയ്തിട്ടുണ്ട്. ആ ഷോവാളിനെ അറ്റാച്ച് ചെയ്തിട്ട് ജി പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഈ വീടിൻ്റെ എലിവേഷനിൽ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഒരൊറ്റ സൺഷേഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര അട്രാക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ എലിവേഷൻ നല്ല ആപ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ സിറ്റ് ഔട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയുന്ന സംഭവം സിറ്റ് ഔട്ടിൻ്റെ സൺഷേഡ് കൊടുത്ത രീതിയാണ്. കംപ്ലീറ്റ് പെർഗോള ഇട്ടിട്ടുള്ളത്. പെർഗോള ഇട്ടിട്ട് അതിൻ്റെ മേലെ പോളി കാർബൺ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു ഇൻഡസ്ട്രിയൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം നമുക്ക് അറിയാം, നമുക്ക് സ്റ്റെപ്പുമ്പോൾ വെള്ളം വീഴുന്ന പ്രശ്നം ഒരുപാട് വീട്ടിലുണ്ട്. പക്ഷേ ഈ വീട്ടിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഏകദേശം ഒന്നേ ഇരുപത് നാലടിൻ്റെ മുകളിൽ എന്തിട്ട് ടോട്ടലി ഈ പെർഗോളയും ഈ പോളി കാർബൺ ഷീറ്റും കൂടി തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മഴവെള്ളം ഒരു പരിധിക്ക് അപ്പുറം നമുക്കിവിടെ തടയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് സാധാരണ വീടിൻ്റെ ഒരു നോർമൽ സിറ്റ് ഔട്ട്, ഒരു 200x320 ഡിസ്റ്റൻസ് വരുന്ന സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ എടുത്ത് പറയേണ്ടത് ഈ സീറ്റിംഗ് സ്പേസ് ആണ്. ഒരു പ്ലൈവുഡ് കൊണ്ട് അടിച്ചിട്ട് ഒരു പെയിൻറ് ഫിനിഷിങ്ങിൽ ടോപ്പിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. സാധാരണ നമ്മൾ എവിടെയും കാണാത്ത ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഷൂവോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള സിറ്റ് ഔട്ടാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലോറിങ്ങിൽ നമ്മളിതുവരെ ചെയ്ത എല്ലാ വീടും ഫ്ലോറിങ്ങിൽ ഒന്നെങ്കിൽ ടൈല് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്ലോർ കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് മാർബിളാണ് ഫ്ലോറിങ്ങിന്. പക്ഷേ മാർബിൾ തന്നെ അത്യാവശ്യം വലിയ ഷീറ്റ് തന്നെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഡോറ് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് വരുന്നത്. ഇതിൽ രണ്ട് ലീഫാക്കിയാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത്. വുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മഹാഗണിൻ്റെ ഒക്കെ ഒരു കളറായിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറ് കടന്ന് നമ്മളെത്തുന്നത് നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയേൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഓഫീസ് റൂം ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ എടുത്തു പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ലിവിങ് ഏരിയയിൽ ഒരു ഓപ്പൺ കോർട്ട് യാർഡിന് വേണ്ടിയിട്ട് പാർട്ടീഷൻ അവരായിട്ട് ഒരു ആൻറ്റിക് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഇൻഡോർ പ്ലാന്റുകൾ വെച്ചിട്ട് മാക്സിമം ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിലാണ് അത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിൻ്റെ മൈക്ക് ഒട്ടിച്ചിട്ടുള്ളതാണ്. ഗ്ലോസ് വൈറ്റ് ഗ്ലോസി മൈക്കും അതേപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷിൽ വുഡൻ ഫിനിഷിങ്ങിനുള്ള മൈക്കും കൂടി യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലിവിങ്ങിൽ എടുത്തു പറയേണ്ടത് ലിവിങ്ങിൻ്റെ സീലിങ്ങിൻ്റെ കാഴ്ചയാണ്.
ഇതിനോട് മാച്ച് ആക്കിയിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും അതിലും മൈക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്, മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്രൂം കൂടി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു 6-സീറ്ററുള്ള ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ ഒരു ടീ പോയി ഉണ്ട്, അതേപോലെ തന്നെ ഒരു എൽ സി ഡി യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു വിൻഡോ ടോട്ടലി കർട്ടനൈസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോംബോ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഡൈനിങ് ഏരിയ, ഒരു 6-സീറ്റർ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഏരിയ സീൻ ബിലോ കൊടുത്തിട്ടുണ്ട്, അപ്പൊ മുകളിലേക്ക് നല്ലൊരു കാഴ്ച വരുന്നുണ്ട്. അതിന്റെ സീലിംഗിന്റെ ആ ഭാഗത്തിന്റെ സീലിംഗിന്റെ കാഴ്ചയും ഒരു വെളിച്ചവും ഒക്കെ ഡൈനിങ്ങിലേക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ ഒരു വുഡ് ആൻഡ് ജി പൈപ്പിന്റെ ഡിസൈൻ ആണ്, ഫുള്ള് ജി പൈപ്പിന്റെ ഡിസൈൻ ആണ്. വുഡ് അല്ല, ജി പൈപ്പിൽ അവരെന്താ വുഡിന്റെ പാറ്റേൺ ഡിസൈൻ പെയിന്റ് ചെയ്തിട്ടാണ്. ടോട്ടലി ജി പൈപ്പിന്റെ ഒരു ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത്. ഈ സ്പേസ് അവർ അക്വേറിയത്തിന് വേണ്ടിയിട്ട് ഫിനിഷ് ചെയ്ത് ഒഴിച്ചിട്ട് സ്ഥലമായിരുന്നു. സാധാരണ നമുക്കറിയാം പല വീടുകളിലും വാളില് അക്വേറിയം ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ വന്നിട്ടില്ല, പക്ഷെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ അക്വേറിയം ക്യാൻസൽ ചെയ്തിട്ട് ഒരു ജാളി വർക്ക് കൊടുത്തു. അതായത് മൾട്ടി വുഡാണ്, മൾട്ടി വുഡിലുമേ സി എൻ സി കട്ടിംഗ് എന്ന് പറയും, അത് ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കൊടുത്തു. അങ്ങനെ വരുമ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ഹൈലൈറ്റ് ചുമരിൽ ചെയ്യാൻ പറ്റിയ നല്ല വർക്കൊക്കെയാണ് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഡൈനിങ് തൊട്ടടുത്ത് തന്നെ വാഷ് ബേസിൻ ഏരിയ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ ഏരിയ സ്റ്റെയറിൻ്റെ അടിഭാഗമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ അടിഭാഗം വളരെ യൂസ്ഫുള്ളായിട്ട് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ ടോപ്പ് കൗണ്ടർ, ഗ്രാനൈറ്റ്, അടിയിൽ സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ മിറർ, മിറർ ലൈറ്റ് ഒക്കെ അടങ്ങുന്നതാണ് വാഷ് ബേസ് ഏരിയ. ഇതിൻ്റെ നേരെ ബാക്കിൽ തന്നെ ഒരു കിഡ്സ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കിഡ്സ് ബെഡ്റൂം. കിഡ്സ് ബെഡ്റൂം ആ ഒരു പേര് കറക്റ്റ് അർത്ഥവത്താവുന്ന രീതിയിൽ തന്നെ അതിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് ബെഡാക്കിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ രണ്ട് ബെഡും ഈ സെന്ററിലുള്ള ഈ സൈഡ് ടേബിൾ മാറ്റി കഴിഞ്ഞാൽ അതിന് അത് ഒറ്റ ബെഡാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതായത് സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ബെഡ് ഹെഡ് റെസ്റ്റുമെ ഫിക്സ് ചെയ്യാറുണ്ട്. ഇത് അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല, ഇത് ജസ്റ്റ് മൂവബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുപ്പിച്ചിട്ട് ഒറ്റ ബെഡാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ വാൾഡ്രോബ്, ഈ ഒരു സൈഡ് കംപ്ലീറ്റ് വാൾഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ലീഫുള്ള ഡോറാണ്. അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയയും ഒരു ചെറിയ ആൻറ്റിക്സിൻ്റെ ഷോക്കേസും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 4 ബെഡ്റൂമാണുള്ളത്. ഒന്ന് കിഡ്സ് ബെഡ്റൂമാണ്, കിഡ്സ് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതേപോലെ തന്നെ ഇതിനൊരു മിറർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് ടേബിളും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഈ റൂമിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. ബെഡ്റൂം ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് കുറച്ച് ഹെവി ആക്കിയെന്ന് ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാ റൂമിലും നമുക്ക് ജനലിൻ്റെ അവിടെയൊക്കെ എന്തിട്ട് ടോട്ടലി ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും പ്ലൈവുഡിൽ കവർ ചെയ്തിട്ട് മൈക്കിയിൽ ഫിനിഷ് ചെയ്തിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. നോർമൽ നമ്മൾ എല്ലായിടത്തും കാണുന്ന കർട്ടനിനെ ബ്ലൈൻഡ് കർട്ടനിനെ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം അതിന് ഒരു എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് വെളിച്ചം വരും. എങ്ങനെ വെച്ചാൽ ആ വെളിച്ചം നിൽക്കുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക് ഒരു ബ്ലൈൻഡ് കർട്ടനാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഭാഗത്തും സൈഡ് ടേബിൾ ചെയ്തിട്ടുണ്ട്, ഇതിൽ മിറർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതി, ഈ ബെഡ്റൂമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ സംഗതി എന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് മാസ്റ്റർ ബെഡ്റൂം ആണെന്ന് പറഞ്ഞു. മാസ്റ്റർ ബെഡ്റൂം ആകുമ്പോൾ എന്താ തീർച്ചയായിട്ടും എന്ത് വേണം, അറ്റാച്ച്ഡ് ബാത്റൂം വേണം. പക്ഷെ ഇതിൽ എവിടെയും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കണ്ടിട്ടില്ല. 4 ചുമർ പരിശോധിച്ചാലും അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോറ് കാണാനേ ഇല്ല. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് വാൾഡ്രോബാണ് കാണുന്നത്. ഈ വാൾഡ്രോബിൻ്റെ ഈ 3 ഡോറ് കഴിഞ്ഞാൽ ഈ ഡോറ് ശരിക്കും വരുന്നത് ബാത്റൂമിൻ്റെ ഡോറാണ്. അത് തീരെ അറിയാത്ത രൂപത്തിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇവിടെയാണ് ജസ്റ്റ് ചവിട്ടി കറിയൊക്കെ ഇട്ടിട്ടുള്ളത്. അതിൽ നിന്നും ആണ് പിന്നീട് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ കിച്ചണിലാണ്. ഒരു ചെറിയ സ്പേസ് മാത്രമാണ് കിച്ചണ് വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പല വീട്ടിലും പറഞ്ഞൊരു സംഗതി തന്നെയാണ്, കിച്ചണ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ക്ലയൻറ്റിനോട് അതിൻ്റെ റിക്വയർമെൻറ്റ് ചോദിക്കും, നിങ്ങൾ കിച്ചണ് എന്തെല്ലാം ഉപയോഗമാണുള്ളത്. അപ്പോൾ അയാളും പറയുന്നത് കിച്ചണാണ് ഞങ്ങൾക്ക് എല്ലാം, അതിലാണ് സ്റ്റോവും അതിലാണ് എല്ലാ കാര്യങ്ങളും വേണ്ടത് പറയാറുണ്ട്. എന്നാൽ അതിൽ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്. അവർ ജസ്റ്റ് ഡൈനിങ് ഏരിയയിൽ നിന്നും കിച്ചണിലേക്ക് പാസ് ചെയ്യുന്ന ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു ഫോർ സീറ്റ് ടേബിളൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റുന്ന നോർമൽ ഒരു മോഡലർ കിച്ചൺ മാത്രമാണ് അവർ റിക്വയർമെൻറ്റ് ഉണ്ടായതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കിച്ചണിൻ്റെ ക്യാബിനറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലൈവുഡിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിന് ഗ്ലോസി മൈക്ക, സാധാരണ യൂസ് ചെയ്യുന്നത് വൈറ്റ് മൈക്കയില് മാറ്റാണ്, ഇതൊരു ഗ്ലോസി മൈക്കാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ടോപ്പ് ഗ്രാനൈറ്റ്, ഗാലക്സി ഗ്രാനൈറ്റിനെ ഉപയോഗിച്ചിരുന്നത്. അതിൽ എനിക്കൊരു വ്യത്യസ്തമായ വർക്കായിട്ട് തോന്നിയത് ഗ്രാനൈറ്റ് ഡബിൾ വർക്ക് ചെയ്തിട്ടുണ്ട്, രണ്ട് ഗ്രാനൈറ്റ് ഒരുമിച്ച് ഒട്ടിച്ചിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നല്ല സ്ക്വയർ ആയിട്ട്, വല്ലാതെ ഉരുട്ടാത്തതുകൊണ്ട് സ്ക്വയർ ആയിട്ട് ചെയ്തുകൊണ്ട് ഒന്നും കൂടി വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് വർക്ക് ഏരിയയിലാണ്, അതായത് സ്റ്റവും അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വർക്ക് ഏരിയയിലാണ്. നമുക്ക് ആ വർക്ക് ഏരിയയിൽ കാഴ്ച ശരിക്കും കിച്ചണിലേറെ വലിയ സൈസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ ഏറ്റവും യൂസ്ഫുൾ ആയ സ്പേസ് ആയിട്ട് തോന്നിയതാണ്, അതായത് ജസ്റ്റ് വർക്കിംഗ് സ്പേസ് ഉപയോഗിക്കാം, ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കാം, അതിൻ്റെ മുകളിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ശരിക്കും ട്രയാങ്കിൾ ഇത് ഫീൽ ചെയ്യുന്ന പോലെ തന്നെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നല്ല രീതിയിൽ അലു അടുപ്പ് ചെയ്തിട്ടുണ്ട്, അതിന് അവർ ചിന്തി കൊടുത്തിട്ടുണ്ട്, പിന്നെ മൊത്തത്തിൽ ടൈലൊട്ടിച്ചിട്ടുണ്ട്. ഈ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഗ്യാസ് സ്റ്റവും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് തൊട്ടടുത്ത് തന്നെ വാഷ് ബേസ് ഏരിയയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി വർക്ക് ഈസി ആയിരിക്കും, കൂടുതൽ നടക്കേണ്ട ആവശ്യമില്ല. അതായത് വാഷ് ബേസ് അടുത്ത് തന്നെയുണ്ട്, അടുത്ത് തന്നെ അടുപ്പുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ഗ്യാസ് അടുപ്പുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റോർ റൂമ്, ഇതിന് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സ്റ്റോർ റൂം ഏരിയ കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഫ്രിഡ്ജ് വെച്ചിരുന്ന സ്പേസാണ്. സാധാരണ നമുക്ക് ഇങ്ങനെ ചെറിയൊരു മോഡലാർ കിച്ചൺ ചെയ്യുമ്പോൾ അവിടെയാണ് ഫ്രിഡ്ജിന് സ്ഥലം കണ്ടെത്താറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വർക്ക് ഏരിയയിൽ തന്നെയാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അറേഞ്ച് ചെയ്തെന്ന് മാത്രമല്ല, അത് വെക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സ്പേസ് അങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാം കൂടി അടങ്ങുന്നതാണ് ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഫ്രിഡ്ജും അലുവ അടുപ്പും ഗ്യാസ് സ്റ്റവും സിങ്കും ഭക്ഷണം കഴിക്കാനുള്ള ഏരിയയും സ്റ്റോറേജും സ്റ്റോർ റൂമും ഒക്കെ അടങ്ങുന്ന നല്ല രീതിയിൽ തന്നെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്സ്റ്റെയറിലെ കാഴ്ചകൾ കാണാം. ഇതിൽ നല്ല അട്രാക്ഷൻ ഉള്ളത് ഈ ഒരു ലൈറ്റാണ്. ഈ സീമ്പിലോ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെയറിൻ്റെ ഏരിയയിൽ. അവിടെ നല്ലൊരു ഹാങ് ലൈറ്റ്, നല്ല വീട്ടിൽ നല്ല ലൈറ്റിങ്ങും നല്ല സ്റ്റൈലും കിട്ടുന്നുണ്ട്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ സ്റ്റെയറിനും ത്രെഡും റൈസും ഉപയോഗിച്ചിട്ടുള്ളത് മാർബിൾ തന്നെയാണ്. ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി വന്നാൽ സാധാരണ ഒരു അപ്പർ ലിവിംഗ് ഉണ്ടാകാറുണ്ട്, അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് രണ്ട് വരാന്ത മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. അത് സെറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, നല്ലൊരു ഏരിയ സീൻബിലോ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, അടിക്ക് കൊടുത്തിട്ടുണ്ട്, ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഏരിയയിൽ അപ്പർ ലിവിംഗ് ഏരിയ കട്ടാവുള്ള കാരണം. പിന്നെ എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ, ഈ എലിവേഷൻ ഭംഗിയുള്ള പർഗോള ഡിസൈനാണ്. കംപ്ലീറ്റ് കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു എന്തിട്ട് ഇൻറ്റീരിയർ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് പ്ലൈവുഡിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പർഗോള ഫിക്സ്ഡ് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലൈറ്റ് മാത്രമേ വരുള്ളൂ, എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വരാന്ത, ആ വരാന്തയിൽ നിന്നും നേരെ നമുക്ക് എന്തുണ്ട്, ഒരു ബെഡ്റൂം. ബെഡ്റൂം നോർമലാക്കി ചെയ്തിട്ടുള്ളൂ, കാരണം സ്ലോപ്പ് പ്രൂഫാണ്. ആ സ്ലോപ്പ് പ്രൂഫ് സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ ഒരു ബെഡ്, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു വാർഡ്രോബ് എന്ന രീതിയിൽ ഒരു നോർമൽ ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. നമ്മൾ ആ കിഡ്സ് റൂമിൻ്റെ മുകളിലാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഇൻറ്റീരിയറോ കൂടുതൽ ക്യാഷൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു ബെഡ്റൂമിന് വേണ്ട എന്താണോ അത് മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വാർഡ്രോബ്, ഒരു സ്റ്റഡി ടേബിള്, ഒരു ബെഡ്, അതുപോലെ തന്നെ ജസ്റ്റ് രണ്ട് കർട്ടനൊക്കെ ചെയ്തിട്ട് നോർമൽ ബെഡ്റൂമാക്കിയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോ നോർമലി ഇതിന് രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാണ്ട്, ഒന്ന് ഞാൻ പറഞ്ഞു ചെറിയൊരു കോർട്ട്യാർഡ് ഏരിയ അടി ചെയ്തിട്ടുണ്ടല്ലോ, ആ ഏരിയയിൽ അവർ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്ലാബ് കൊടുത്തിട്ടില്ല, നേരിട്ട് കട്ടൗട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്, വാൾപേപ്പർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാധാരണ വാൾപേപ്പർ ചെയ്യേണ്ട സ്ഥലത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം എടുത്തു പറയുന്നത് വാൾപേപ്പർ ചെയ്യുമ്പോൾ ടച്ചിങ് ഇല്ലാത്ത ഭാഗത്ത് തന്നെ ചെയ്യണം, അങ്ങനെ തീരെ ടച്ചിങ് വരാത്ത ഒരു സമയത്ത് തന്നെയാണ് വാൾപേപ്പർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിലേക്ക് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഒരു പർപ്പോള ഡിസൈനും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത് ഓപ്പൺ ഡ്രസ്സാണ്. ഓപ്പൺ ഡ്രസ്സ് സാധാരണ യൂസ് ചെയ്യുന്ന രീതിയിലല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഇവർ അത്യാവശ്യം പക്ഷികളൊക്കെ വളർത്തുന്ന ഒരു ക്ഷീണമുള്ള ആൾക്കാർ, ഒരു അനിയനൊക്കെ അതിൻ്റെ വർക്കുകളൊക്കെ ഉള്ള ആളാണ്, ബിസിനസ് ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ യൂസ് ആയിട്ടുള്ള ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ആ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ വീടിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു. അതുതന്നെ അവസാന കാഴ്ചയായ ബാൽക്കണി നമ്മൾ നിൽക്കുന്നത്. ഇത് കംപ്ലീറ്റ് സ്ലോ പ്രൂഫിലാണ് ചെയ്തിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പോർഷനിൽ മാത്രമാണ്, ബാൽക്കണി മാത്രമാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഫ്ലാറ്റ് പ്രൂഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അതിൽ 50 ലക്ഷം രൂപ അവർക്ക് ചിലവ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഫർണിഷിങ് അടക്കം 50 ലക്ഷമാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.